ഒരു അമേരിക്കൻ മസിലിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഒരു അമേരിക്കൻ മസിൽ ഫോർഡ് മസ്റ്റാങ് ജി ടി. അപ്പോൾ അതിന് ഇതിൻ്റെ അതേപോലത്തെ ഒരാൾ ഇറങ്ങി വരുന്നുണ്ടോ? ഇതിൻ്റെ അതേപോലത്തെ ഫോർഡ് മസ്റ്റാങ് സിൻസ് 1964 എന്ന പ്ലാഗ് ഉണ്ട് അതിന് മുമ്പിൽ. അപ്പോൾ നമ്മളെ ഫ്രണ്ട് റിച്ച് എടുത്ത വണ്ടി കേട്ടോ, അപ്പോൾ അതിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണം. അപ്പോൾ വീഡിയോ എടുക്കണപ്പോൾ ആൾക്ക് പെട്ടെന്ന് സൺഗ്ലാസ് വെക്കണം. കന്നഡ വെക്കണോ? കന്നഡ വെച്ചോ, കന്നഡ വെച്ചോ, കുഴപ്പമില്ലേ, കന്നഡ വെച്ചിട്ട് ഓടിച്ചാൽ മതി. അതാണ് ചവിട്ടുമ്പത്തിൽ വേറെ വണ്ടി ഉണ്ടോ? അതിന് വേറെ എവിടെയും പോണം. ഇതപ്പേ നമ്മളെ വിഷയത്തിന് തെന്നി മാറരുത്. ഞാൻ ഈ കാറിൻ്റെ വ്ളോഗം തുടങ്ങിയതല്ല, നമ്മളെ മലപ്പുറം കോട്ടപ്പടി ഈ ഒരു റോട്ടിക്കണ് കയറി കഴിഞ്ഞാലേ അവിടെ ഒരു പേരുകേട്ട ഹോട്ടലുണ്ട്, ഭയങ്കര ഫേമസാണ്, സാംകോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് മല്ലന്മാരൊക്കെ കൂടിയിട്ട് അവിടേക്ക് ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമല്ല രണ്ട് സാധനങ്ങൾ മലയാളികളെ, അതാട്ടോ. അപ്പോൾ എല്ലാവരും വന്ന് തുടങ്ങിയിട്ടുള്ള ഒരു 12 മണി 12 ആയിക്കളെ. അപ്പോൾ ചെറിയൊരു കുട്ടി മുറിൻ്റെ എ സി, അപ്പോൾ അതിലേക്ക് വയറെല്ലാം ഇങ്ങനെ നിരത്തി വെച്ചു. ഓ, ഇനിയിപ്പം സദ്യ കഴിക്കാൻ തുടങ്ങി കഴിക്കാം പിന്നെ നല്ലേ. അപ്പോൾ സദ്യ അല്ല, അപ്പോൾ നമുക്ക് ഏലക്ക ഒന്ന് ചെറുതായിട്ടൊന്ന് വെള്ളം തെളിച്ചിട്ട് ഒന്ന് അങ്ങോട്ട് കഴുകി എടുക്കാം. നമ്മളൊരു വിശ്വാസത്തിന് നമ്മളൊപ്പമല്ല മനുഷ്യനാണ്. ഞാൻ പറയാൻ വെച്ച ഡയലോഗ് കണ്ട് പറയും ചെയ്തു അടുത്ത സീനിലെ. പറഞ്ഞു ചമ്മന്തി എത്തി, അച്ചാരെത്തി, ഉള്ളി എത്തി, പക്ഷെ സദ്യ അല്ല. വിളമ്പി തരുമോ? വിളമ്പാനത്ത് നിങ്ങളെ ഇവിടെ എങ്ങനെയാ വിളമ്പലേ? ഒറ്റത്തട്ട ബിരിയാണി ഉണ്ട്, കണ്ണേ പൊറാട്ട ഡയറ്റിലാണ്. അപ്പോൾ നിങ്ങളാ കരുതിയിട്ടുണ്ടാവും സദ്യയാണ്, വായൻ്റെല വെച്ചു, പപ്പട അച്ചാറൊക്കെ ഉണ്ടപ്പോൾ. പക്ഷേ ഈ ഒരു സാംകോലെ വലിയ വലിയ കഷ്ണങ്ങളുടെ ബീഫ് ബിരിയാണി ഭയങ്കര സംഭവമാണ്. പക്ഷേ നമ്മൾ ഒരാളും കൂടി വരാനുണ്ട്, ഒരു മല്ല നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എല്ലാം ഊരിച്ചാടി പോന്നിട്ടുണ്ട് കേട്ടോ. ആ അയാൾ വന്നിക്കണം കേട്ടോ, നമ്മളെ കല്ലു മല്ലൻ, അല്ല കല്ലു എന്ന് പറഞ്ഞ ആൾ, കലീൽ ബ്രോ. അപ്പോൾ മൂപ്പനും എൻ്റെ പോലെ കുറച്ച് വിശപ്പിൻ്റെ അസുഖമില്ല ആളാട്ടോ. അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ് ബീഫ് ബിരിയാണി. വലിയ വലിയ കഷ്ണം, അത്യാവശ്യം നല്ല വേവൊക്കെ ഉള്ള നല്ല സാധനം തന്നെ കേട്ടോ ഇവിടുത്തെ. ഈ ഒരു പല പല റെസ്റ്റോറൻറ്റിലെ വിജയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, അവിടേക്ക് കൊടുക്കണ റെസ്റ്റോറൻറ്റിലെ മസാല കാര്യങ്ങൾ കൂട്ടൊക്കെ ഒരു സൈഡിൽ, പക്ഷെ എന്നും എന്നും നല്ല നല്ല ഇറച്ചികൾ സപ്ലൈ ചെയ്യണ ആ ഒരു ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവരും ഈ റെസ്റ്റോറൻറ്റിൻ്റെ വിജയത്തിൻ്റെ പുറകുണ്ട് കേട്ടോ. അത് നമ്മൾ പറയാതിരിക്കാൻ വയ്യ. പിന്നെ നമ്മൾ റിച്ചേ അടിച്ച് കയറ്റിയും കൊണ്ട് നിൽക്കുക, ആൾ ഡയറ്റൊക്കെയാണ്, സംഭവം ആളെ കല്യാണമൊക്കെ ഉറപ്പിച്ചു എന്നൊക്കെ കേൾക്കണുണ്ട്. അതിൻ്റെ ചിലവ് വേറെ നമ്മൾ വാങ്ങും. ബിരിയാണിക്ക് പപ്പടം കൂട്ടണം എനിക്ക് ഇഷ്ടമല്ല കേട്ടോ, സത്യം പറയാം, ഞാൻ അതിന് താല്പര്യപ്പെടാത്ത ഒരാളാണ്. പിന്നെ ആ ചമ്മന്തി കൊള്ളാം, ഓലുണ്ടാക്കണ ആ മാങ്ങച്ചാറോ എല്ലാം സൂപ്പറാണ്, പക്ഷേ ബിരിയാണി മാത്രമല്ല രണ്ടാമതൊരു സാധനം ചെയ്തൊരു മലയാളി ഇഷ്ടപ്പെടുന്ന സാധനം, വേറെ ബിരിയാണി അല്ലാത്തൊരു സാധനം അതെന്താണ് ഒന്ന് ആലോചിച്ച് നോക്കി. വെന്ത ചെറിയ ചെറിയ കഷ്ണം ഇറച്ചിയിൽ ചോറിട്ടാണ് കഴിക്കാണ്ടല്ലോ, ഒരു രക്ഷയുണ്ടായാലും സാംകോലെ ബിരിയാണി മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ തന്നെ നമ്മളെ ജാഫർ ഭായി ബീഫ് ഇരട്ടിയിട്ട് വന്നിട്ടോ, മൂപ്പരെ സ്നേഹം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ എടുത്ത് കഴിക്കണമല്ലോ. അപ്പോൾ പൊറോട്ട നിർബന്ധമാണ്, ബീഫ് ഇരട്ടുണ്ടെങ്കിൽ അപ്പോൾ പൊറോട്ട നിർബന്ധമാണ്. അപ്പോൾ മനസ്സിലായി രണ്ടാമത്തെ സാധനം എന്താണ് മലയാളിക്ക് ഇഷ്ടപ്പെട്ടെ, ചിലപ്പോൾ ഒന്നാമതായിരിക്കും അത്, ബിരിയാണി പൊറോട്ട അല്ലേ, അത് ശരിയായിരിക്കും തോന്നുന്നു. അപ്പോൾ ബീഫ് ബിരിയാണിയൊക്കെ ഒരു ഭാഗത്തേക്ക് സൈഡിലേക്ക് കഴിക്കണം, എന്നാലേ നമുക്ക് ബീഫ് പൊറോട്ടയും കഴിക്കാൻ പറ്റുള്ളൂ. നല്ല ക്രിസ്പി മുരിഞ്ഞ പൊറോട്ടയും ബീഫിൻ്റെ ഒരു മല്ലിയുടെ ആ ഒരു കുത്തൽ കുറച്ച് കൂടുതലുണ്ട് കേട്ടോ, അതാണ് എനിക്ക് ആകെ ഒരു ഇത് തോന്നിയത്. അപ്പോൾ ഇന്ന് മാത്രമായിരിക്കും, ചിലപ്പോൾ നെക്സ്റ്റ് ഡേ നന്നാവുമായിരിക്കും, പക്ഷേ നന്നായിട്ടുണ്ട്. ആ മല്ലിൻ്റെ കുത്തൽ ഒരു പാകത്തിനെ പറ്റുള്ളൂ, ഒന്നും കൂടി അങ്ങോട്ട് അടുത്ത പ്രാവശ്യം നമുക്ക് നോക്കാം. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ കല്ലു റെഗുലർ കസ്റ്റമറാണ്, അപ്പോൾ കുറച്ച് എക്സ്ട്രാ മസാലയും കഷ്ണമൊക്കെ ആൾ ചോദിച്ച് വാങ്ങിക്കണു. അപ്പോൾ ഇനി മൂപ്പരത്തിൽ നിന്ന് കുറച്ച് എടുക്കട്ടെ ഞാൻ അയിമെന്ന്. പിന്നെ ആ കാലുമെന്ന് കഷ്ണം തരുമോ? അല്ല ഫുള്ളൊന്നും വേണ്ട. ഞാൻ ആ ബിരിയാണി മസാല എന്നൊരു കോഴി കഷ്ണമല്ലേ ചോദിച്ചിട്ടുള്ളൂ, അതിന് മൂപ്പര് ഇങ്ങനെ തെറി വരാൻ നിൽക്കണം എന്താല്ലേ. അതാണ് ഞാൻ ഒരു ബീഫ് സൗണ്ട് അവിടെ ഇട്ട് കേട്ടോ. കല്ലോ അന്നേ എടുത്തോളാ, തേങ്ങാക്കൊത്തൊക്കെ ഇട്ട ബീഫ് ഉണ്ട് ഇവിടെ ഉണ്ടേ, അപ്പോൾ അതൊക്കെ എടുത്ത് ഇങ്ങനെ കഴിക്കട്ടെ. രണ്ടുമാട് ഒരുമിച്ച് കഴിയാൽ ശരിയാവില്ലേ, ബിരിയാണിയും പൊറാട്ടയും ബീഫൊക്കെ
രണ്ട് വേറെ വേറെ കഴിക്കണം. സംഭവം ശരിയാണ്, പക്ഷേ ഒരു പൊറോട്ട കണ്ടിട്ട് എങ്ങനെ നമ്മൾ വെറുതെ വിടുക? അതുകൊണ്ട് കഴിച്ചാ കേട്ടോ. അപ്പൊ സാംകോല ബീഫ് ബിരിയാണി മസ്റ്റ് ട്രൈ കാറ്റഗറിയിൽ വെക്കേണ്ട സാധനം തന്നെയാണ്. പൊറോട്ടയും ബീഫും നമുക്ക് ഒന്നും കൂടി വന്ന് കഴിച്ചു നോക്കേണ്ടതാണ് നിർബന്ധമായിട്ടും. നല്ല പറയും എന്താണ്? സൂപ്പർ അല്ലേ? രാവിലെ നാല് കട്ടിപ്പത്തിൽ നിന്നോട് അധികം കഴിക്കാൻ പറ്റില്ല. ഒരു ബിരിയാണി, രണ്ട് പൊറോട്ട. ഉച്ചക്ക് ഒരു 12:30 കേറിയതാണ്. ആ ഒരു വില നിലവാര പട്ടിയെ കണ്ട് ഇങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയപ്പോ കണ്ടോ, 12:30 കഴിഞ്ഞിരിക്കുന്നു. കട്ട തിരക്കാട്ടോ സാംകോല്, കണ്ടമാന ആൾക്കാരുണ്ടേ. നാല് പൊറോട്ട, മൂന്ന് ബിരിയാണി, നാല് പൊറോട്ട സർ, നാല് പൊറോട്ട, രണ്ട് ബീഫ്, പിന്നെ ബിരിയാണിത്തെ കഷ്ണങ്ങളല്ലേ, പിന്നെ ഒരു അറുന്നൂറ്റി. പല ആൾക്കാർക്കുള്ള ധാരണ ഇങ്ങനത്തെ വണ്ടികളൊക്കെ കാണുമ്പോ, ജേക്കബിലെ സ്വർഗരാജ്യത്തിലെ ഡയലോഗ് ഉണ്ടല്ലോ, നിൽക്കാനും വയ്യ, ഇരിക്കാനും വയ്യ, ഇതെന്ത് വണ്ടി, ഈ വണ്ടി മാറ്റണം എന്നുള്ള ഡയലോഗ് ഉണ്ടല്ലോ, അത് ഭയങ്കര ക്ലാസ് ഡയലോഗ് ആണ് കേട്ടോ. പക്ഷെ ഇന്നപ്പോൾ നല്ല നീളം കുറച്ച് തടികള ആൾക്ക് സുഖായിട്ടിരിക്ക, കുറച്ച് തടിയുള്ള ആൾക്ക് സ്പേസ് ഉണ്ട്. മറ്റേ പടത്തിൽ പറഞ്ഞ പോലെ ഇല്ല കേട്ടോ. സെൽട്ട് മോഞ്ചടുത്ത് റിച്ച് ഡ്രോപ്പ് ചെയ്തിട്ട് മസ്താങ് ജി ടി മസിലും കൊണ്ട് ഒരൊറ്റ പോക്കണ്ട് പോയിട്ടുണ്ട്.